കേരളത്തിലെ എല്ലാ മൈ ജി ഷോറൂമുകളിൽ മൈ ജി വടംവലി ഓഫർ. നമ്മൾ വാർത്തകളിലേക്കും സ്റ്റോറികളിലേക്കും കടക്കും. പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഇതിനൊപ്പം ഉണ്ടാകും. അതോടൊപ്പം നിങ്ങളുടെ സന്ദേശങ്ങൾ കൂടി ഞാൻ വായിക്കും. അപ്പോൾ നിങ്ങൾ 24news.com ലോഗിൻ ചെയ്യുക. അവിടെ ചാറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ അവിടെ കുറിക്കുക. സന്ദേശങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ മൊബൈൽ ഫോണിൽ വരുന്നു. ഞാൻ കാമ്പും കഴമ്പും ഉള്ളത് വായിക്കുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 31 മിനിറ്റ്. നിങ്ങൾ തിരക്കിലേക്ക് ഇറങ്ങി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്ത ആളുകളൊക്കെ തന്നെ ടി വി സ്ക്രീനിൻ്റെ മുന്നിലുണ്ടെന്ന വിശ്വാസത്തോടെ ഞാൻ ആരംഭിക്കുകയാണ്. ആലപ്പുഴയിൽ റേഷൻ ധാന്യങ്ങൾ കടത്തുന്ന മാഫിയ സജീവമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് റേഷൻ കടത്ത് സുലഭമായി തുടരുന്നത്. സിവിൽ സപ്ലൈസ് വിഭാഗം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും ആലപ്പുഴയിൽ റേഷൻ കടത്തിന് കുറവില്ല. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 34,642 കിലോ ഭക്ഷ്യധാന്യങ്ങളാണ് പിടികൂടിയത്. കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് റേഷൻ കടത്ത് വ്യാപകം. ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് സാധാരണ വിഹിതത്തിന് പുറമെ ഇരട്ടിയിലധികം ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കാർഡ് ഉടമകൾക്ക് തുച്ഛമായ പണം നൽകി അവരിൽ നിന്നും റേഷനരി വാങ്ങുന്ന ഒരു മാഫിയ കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കുകളിൽ ഉണ്ട്. പിന്നെ അത്തരക്കാരെ കണ്ടെത്തുന്നതിനായി ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ ജില്ലാ സപ്ലൈ ഓഫീസറും പരിശോധന നടത്തുന്നുണ്ട്. കടത്തു പിടിച്ചാലും കാര്യമായി ശിക്ഷ ലഭിക്കാത്തതാണ് കടത്തുകാർക്ക് പ്രോത്സാഹനം. ഓരോ കേസ് കണ്ടെത്തുമ്പോഴും തൽക്കാലത്തേക്ക് ഡിപ്പോ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത കേസ് ഒതുക്കും. റേഷൻ കടത്തിന് പിന്നിൽ വൻകിട സംഘം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വിഷ്ണു സുരേഷ്, 24, ആലപ്പുഴ. ചില അറിയിപ്പുകൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നു. ആംബുലൻസ് ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. തിരുവനന്തപുരം ചന്തവിള സ്വദേശി ധനീഷ്, 31 വയസ്സുണ്ടായിരുന്നു. ധനീഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിക്ക് കഴക്കൂട്ടത്ത് വെച്ചാണ് അപകടമുണ്ടായത്. നിയന്ത്രണം തെറ്റിയ ആംബുലൻസ് ഡിവൈഡർ തകർത്ത് എതിർവശത്തു നിന്ന് വന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. എന്തായാലും ദുഃഖകരമായൊരു അന്ത്യമാണ് ഈ ചെറുപ്പക്കാരനുണ്ടായത്. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമായി. 1,600 രൂപ നിരക്കിൽ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷനാണ് കഴിഞ്ഞ 6 മാസമായി മുടങ്ങിക്കിടക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ തുക ലഭ്യമാക്കാൻ വൈകുമെന്നാണ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് ലഭിച്ച മറുപടി. പെൻഷൻ കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഇത് സുബ്രഹ്മണ്യൻ. 4 പതിറ്റാണ്ടോളം കെട്ടിട നിർമ്മാണ മേഖലയിലായിരുന്നു ജീവിതം. വർഷങ്ങളോളം ക്ഷേമനിധി പെൻഷനായുള്ള അംശാദായം കൃത്യമായി അടച്ചിട്ടുണ്ട്. 6 മാസമായി പക്ഷേ പെൻഷനില്ല. ക്ഷേമനിധി ബോർഡിൽ അന്വേഷിക്കുമ്പോൾ ഫണ്ടില്ലെന്നാണ് മറുപടി. പ്രയാസം, ഭയങ്കര പ്രയാസമാണ്. ഇത് 5 മാസമായി. 5 മാസം കൂടുമ്പോൾ നമ്മളിപ്പോൾ 16 ദിവസമായി. നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടാണ് ജീവിതം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രദേശം കിട്ടി കുടുംബം കഴിഞ്ഞു പോകുമല്ലോ. അതാണ് നമ്മുടെ ജീവിതം, നിത്യ ജീവിതം. ഇത് സുബ്രഹ്മണ്യൻ്റെ മാത്രം കാര്യമല്ല. സംസ്ഥാനത്താകെ 1,000,000 നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ മാസങ്ങളായി ക്ഷേമ പെൻഷൻ കിട്ടാതെ കടുത്ത പ്രതിസന്ധിയിലാണ്. ചില ആളുകൾക്ക് അതിൻ്റെ ക്ലിറിക്കലായിട്ടുള്ള ചില മിസ്റ്റേക്സ് കാരണം കിട്ടാത്തതുണ്ട്. എന്നാൽ അത്തരം തടസ്സങ്ങളൊന്നും ഇല്ലാത്ത തൊഴിലാളികൾക്കും കിട്ടാത്ത സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി പെൻഷൻ ലഭിക്കാത്ത സാഹചര്യവും പുതിയ അപേക്ഷ നൽകിയാൽ പരിഗണിക്കാൻ കാലങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യവും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. 6 മാസം 7 മാസം ഒക്കെ ആളുകൾക്ക് കുടിശ്ശികയറ്റി കിടക്കണം. ഇപ്പോൾ കാരണം പാവപ്പെട്ട തൊഴിലാളികൾ അവർ വലിയ പ്രതീക്ഷയിലാണല്ലോ. ഇപ്പോൾ ഈ ഓണക്കാലമൊക്കെ ഒന്ന് പൈസ കിട്ടാത്തതിൻ്റെയും അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ ദുരിതങ്ങളും അത് പറഞ്ഞറിയിക്കാൻ തന്നെ വല്ലാത്ത പ്രശ്നമാണ്. ഓണം പടിവാതിൽക്കൽ എത്തി നിൽക്കെ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം നൽകി തീർക്കണമെന്നാണ് ഭരണകക്ഷി തൊഴിലാളി സംഘടനയായ AATUC അടക്കം ആവശ്യപ്പെടുന്നത്. സർക്കാർ ഖജനാവിൽ പണമില്ലാത്തതിനാൽ പെൻഷൻ നൽകാനാകുന്നില്ലെന്നതാണ് സർക്കാർ വാദം. ഓണക്കാലമാണ്, പെൻഷൻ ഇവരുടെ അവകാശമാണ്. രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. നിഖിൽ പ്രമേഷിന്റെ മറ്റൊരു അറിയിപ്പുണ്ട്. മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തുറക്കും. മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കുമെന്നാണ് നിഖിൽ പ്രമേഷ് അറിയിക്കുന്നത്. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിക്കുന്നു. മറ്റൊരു വാർത്തയ്ക്കായി തൃശൂരിലേക്ക്. കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാൻ വൈകിയെന്ന ആരോപണം ഉയർന്ന രോഗിക്ക് കോവിഡ് ഇല്ലെന്ന് സ്ഥിരീകരണം. കോവിഡ് ബാധിതൻ
എന്നറിയിച്ചതിനാൽ ആശുപത്രിയിൽ സജ്ജീകരണം ഒരുക്കുന്നതിന് വേണ്ടി വന്നതിനാലാണ് സമയമെടുത്തതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന വിവരം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരുന്നില്ല എന്നും അധികൃതർ അറിയിക്കുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയുടെ സത്യസന്ധമായ വിവരം എന്താണ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മിനിഞ്ഞാന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്നത്. 5:30 ഉച്ചതിരിഞ്ഞ് 5:30 വേലുപ്പാടം സ്വദേശിയായ രോഗിയെ ആംബുലൻസിൽ കിടത്തി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ബന്ധുക്കൾ ഉന്നയിച്ചത്. ഇവർ രംഗത്തെത്തുകയും ചെയ്തു. ഇതിനുശേഷം 1.5 മണിക്കൂറോളം വൈകിയാണ് ഈ രോഗിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രോഗിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചറിയാനാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുമായി ഇന്നലെ ബന്ധപ്പെട്ടത്. ഇവർ വ്യക്തമാക്കുന്ന വിവരം ഈ രോഗിക്ക് കോവിഡ് ഇല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം RT-PCR ആന്റിജൻ പരിശോധനയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഈ രോഗിക്ക് കോവിഡ് ഇല്ല എന്നുള്ളത് ആണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ കോവിഡ് രോഗിയെ പ്രവേശിപ്പിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. DPMSU സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് മാത്രമേ രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാവൂ. എന്നാൽ ഒരു തരത്തിലുള്ള റഫറൻസ് ലെറ്ററോ മറ്റ് തരത്തിൽ, അതായത് ഈ ഡിസ്ചാർജ് സമ്മറിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു CT സ്കാനിന്റെ റിപ്പോർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല മതിയായ സൗകര്യം, അതായത് ഇദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു എന്നാണ് അറിയിച്ചിരുന്നത്. ഇതേ തുടർന്ന് മതിയായ സൗകര്യം ആശുപത്രിയിൽ ഒരുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് എല്ലുകൾ പൊട്ടിയ നിലയിലാണ്, അപകടത്തിൽപ്പെട്ട് ആണ് അദ്ദേഹത്തെ തൃശൂരിലെ ശക്തൻ നഗറിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ആശുപത്രിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള രേഖാമൂലം ഉള്ള അറിയിപ്പും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അത് ഇത് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയാണ് പുറത്ത് വരുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. മറ്റൊരു രസകരമായൊരു സ്റ്റോറിയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്നിച്ച് ഊണ് കഴിക്കുമ്പോൾ പപ്പടം പൊടിഞ്ഞോ എന്ന് ശ്രീനാരായണ ഗുരു ചോദിച്ചത് സാക്ഷാൽ ഉള്ളൂരിനോടാണ്. ആ ചോദ്യത്തിന് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്നും പപ്പടമാണ് പൊടിഞ്ഞും പൊട്ടിയും നിൽക്കുന്നത്. ആലപ്പുഴയിലെ ഒരു വിവാഹ പാർട്ടിയിലുണ്ടായ സംഘർഷം, ഒരു രണ്ടാമത് പപ്പടം ചോദിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം, അത് നിങ്ങൾ കണ്ടതാണ് ഈ വാർത്തയായിട്ട്. കേരളത്തിലെ ആൾക്കാർ എത്രമാത്രം മാനസികമായി വളർന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി ഈ വിവാഹ പാർട്ടി. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടു. 24 അവതാരങ്ങൾ ഹാഷ്മി താജ് ഇബ്രാഹിം എൻകൗണ്ടർ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്കറിയാം. അതിനെ അനുകരിച്ച് ഒരു ട്രോള് വന്നു. ആ രസമുണ്ട് കേൾക്കാൻ. ഡോക്ടർ നെൽസൺ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഈ വരികൾ. ഹാഷ്മി താജ് ഇബ്രാഹിം 24 എൻകൗണ്ടർ അവതരിപ്പിക്കുന്ന ചിത്രവുമായി വന്ന ഈ കുറിപ്പ് ആദ്യം പങ്കുവച്ചവരിൽ ഒരാൾ മുൻ MLA VT ബൽറാമാണ്. എഴുതിയ നെൽസനും അത് പങ്കുവച്ച ഹാഷ്മിക്കും അഭിനന്ദനം അറിയിച്ചുള്ള കുറിപ്പ്. പിന്നാലെ വന്നു ആ കുറിപ്പിനൊരു ഡബ്ബിംഗ്. മുൻ പ്രവാസിയും നടനും കലാകാരനുമായ തൃശൂർ വെള്ളാങ്ങല്ലൂർ സ്വദേശി ഹരിമേനോനാണ് ശബ്ദം നൽകിയത്. നമസ്കാരം. പരിപ്പും പയറും പാലടയും പിന്നെ പലരും പടിക്ക് പുറത്ത് പ്രതിഷ്ഠിച്ച സേമിയയും പരന്നൊഴുകുന്ന തൂശനിലയുടെ മറ്റേയറ്റത്ത് അവനിരിപ്പുണ്ട്. പലരും പറഞ്ഞു പരത്തിയതുപോലെ പെണ്ണിനും പുതുമണവാളനും പരിവാരങ്ങൾക്കും പണികൊടുത്ത് പഞ്ഞിക്കിട്ട് പല വഴിക്ക് പറഞ്ഞയക്കാനായി പരിശ്രമിക്കുന്ന അധമ കൂട്ടങ്ങളിൽ പെടില്ല പപ്പടമെന്ന പഞ്ചപാവം. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ഹരിമേനോന്റെ ആ ശബ്ദം 100 ഷെയറുകളുമായി തുടരുകയാണ്. പഴത്തിനും പായസത്തിനുമൊപ്പം പപ്പടത്തിനെയും പൊടിച്ചു ചേർക്കണമെന്നും വേണ്ടെന്നും വാദം മുറുകുന്നത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, എന്തു കാര്യത്തിനായാണ്, എന്തോന്നിനാണ്? ന്യൂസ് ഡെസ്ക് 24. സ്വാഗതം. പപ്പടത്തെ പേടിക്കുന്നത് ആര്? പപ്പടത്തെ പേടിക്കുന്നത് ആര്? ചോദ്യം ബാക്കിയാവുന്നു. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 39 ക്ഷമിക്കാം. സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദൻ മാസ്റ്റർ നിയമസഭാംഗത്വം തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന് CPMൽ പൊതുധാരണ. അതേസമയം മന്ത്രിസ്ഥാനം എപ്പോൾ രാജിവെക്കണമെന്നതിൽ വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് തീരുമാനമെടുക്കും. മുൻഗാമികളായ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും പാരമ്പര്യം പിന്തുടർന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ MLA സ്ഥാനത്ത് തുടരുക. അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ ക്ഷണിതാവാക്കാനും സാധ്യതയുണ്ട് എന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. MLA സ്ഥാനം രാജിവെക്കുന്നതിൽ പാരമ്പര്യം നോക്കി തീരുമാനമെടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത്. നമുക്ക് എല്ലാ പാരമ്പര്യങ്ങളെല്ലാം നോക്കി കാര്യങ്ങളൊക്കെ നോക്കി കൈകാര്യം പോവാം. പാർട്ടി എന്ത് ചെയ്യും? നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട. പാർട്ടി എന്ത് ശരിയായ രീതി തന്നെ കൈകാര്യം ചെയ്ത് നിങ്ങളോട് പറയാം. 1998 ഒക്ടോബറിൽ വൈദ്യുതി മന്ത്രി സ്ഥാനം രാജിവെച്ച് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായപ്പോൾ 2001 കാലാവധി അവസാനിക്കും വരെ MLA സ്ഥാനം നിലനിർത്തിയിരുന്നു. 2015 ഫെബ്രുവരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയാകുമ്പോഴും തലശ്ശേരിയിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു. കാലാവധി തീരും വരെ അദ്ദേഹവും തുടർന്നു.
ഈ സാഹചര്യത്തിൽ എം ബി ഗോവിന്ദനും രാജിവെക്കേണ്ടതില്ലെന്നാണ് നേതൃതലത്തിലെ ധാരണയും അദ്ദേഹം തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന്റെ പൊരുളുമെന്നാണ് സൂചന. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യമടക്കം ചർച്ച ചെയ്യും. ഓണത്തിന് മുമ്പ് തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കാനാണ് സാധ്യത തെളിയുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടനയും വൈകില്ല. രാജ്യത്തെ ഏറ്റവും വലിയ ഘടകത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹം പോളിറ്റ് ബ്യൂറോയുടെയും ഭാഗമാകും. അടുത്ത കേന്ദ്ര കമ്മിറ്റിയായിരിക്കും അദ്ദേഹത്തെ പി ബിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുക. 24 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. വയനാട് മീനങ്ങാടിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. ഈ കടുവയെ പിടികൂടി മീനങ്ങാട് മൈലമ്പാടിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിപ്പോയത്. ദീപക് മലയമ വയനാട്ടിൽ നിന്ന് ചേരുന്നു. ദീപക്, എന്താണ് കടുവയുടെ വാർത്തകൾ? എസ് കെ എൻ, മൈലമ്പാടി മണ്ടകോയൽ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി വലിയ രീതിയിലുള്ള കടുവ ഭീതിയുണ്ട്. വീട്ടിലെ തൊഴുത്തിലുള്ള പശുക്കളെ അടക്കം ആക്രമിക്കുക, പശുക്കളെ കൊല്ലുകയടക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം മുൻപാണ് ഇവിടെ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഏറെ നാളെ നാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അത്തരമൊരു നടപടിയിലേക്ക് വനംവകുപ്പ് പോയത്. ഇപ്പോൾ ഒരു കടുവ കൂടിനകത്ത് കെണിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഈ കാണുന്ന പ്രദേശത്ത് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം അകത്തേക്കാണ് കൂട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ജനവാസ മേഖലയാണ്. ഒപ്പം തന്നെ ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം, ദൃശ്യങ്ങളിൽ കാണുന്ന ഭൂമി എന്ന് പറയുന്നത് പതിച്ചു നൽകിയ ഭൂമിയാണ്. അവിടെ ആളുകൾ താമസമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തായിരുന്നു കൂട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ കടുവ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പൂർണ്ണമായും കൂടിന് അടുത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ഒരു കുട്ടിക്കടുവയാണ് കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ അതിന് തൊട്ടടുത്തേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം ഇവിടെയുള്ള വാർഡ് മെമ്പർ കൂടി ചേരുന്നുണ്ട്. മാഡം, എന്താ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം? കിട്ടിയിരിക്കുന്നത് കടുവ കുടി ചെറിയ കടുവയാണെന്നാണ് പറയുന്നത്. കുട്ടിക്കടുവയാണ്. ഇനി വലിയ കടുവ പരിസരത്തുണ്ട്, ആരും പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നാട്ടുകാരെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്, ആരും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. എന്തായാലും ഭീതി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞോ? ഒഴിഞ്ഞിട്ടില്ല. ഇനി ഒരു കടുവയല്ല, കുറെ കടുവയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഒന്നു കുടുങ്ങി. ഇനിയും അതിന്റെ അമ്മയും മക്കളും ഒക്കെ ഇനിയും ഉണ്ട്. ഇത് തന്നെയാണ് എസ് കെ ഇവർ പറയുന്നത്. ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്ന ഒരു കുട്ടിക്കടുവയാണ് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. DFO ഉൾപ്പെടെയുള്ള വനപാലക സംഘമടക്കം അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംഘം പോലീസുകാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും ആ പ്രദേശത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പൂർണ്ണമായും ആ കൂടിനേക്ക് അടുത്തേക്ക് എത്തിയാൽ മാത്രമേ ഏതാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന കടുവയെന്നുള്ളത് സംബന്ധിച്ച് വനംവകുപ്പിന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. തൊട്ടടുത്ത് ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. SK. ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് പറയുന്നത് അവിടെ ഒരു കുട്ടിക്കടുവ പോലീസ് എക്സൈസ് സോറി വനപാലകർ ഒരുക്കിയ കൂട്ടിൽ കുടുങ്ങി എന്നാണ്. 2 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം, കോവിഡ് ഉണ്ടാക്കിയ തത്രപ്പാടിന് ശേഷം, നമ്മൾ ഓണത്തെ വരവേൽക്കാൻ തയ്യാറാവുകയാണ്. ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. തിരുവോണ ദിനത്തിൽ തിരുവിതാംകൂറിൽ നടന്നുപോകുന്ന സവിശേഷ ചടങ്ങാണ് പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പണം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ആചാരത്തിന്. തിരുവനന്തപുരം മേലാറന്നൂർ വിളയിൽ വീട് കുടുംബാംഗങ്ങളാണ് ഈ ഓണവില്ല് തയ്യാറാക്കുന്നത്. ഓണവില്ലൊരുക്കൽ വിളയിൽ വീട് കുടുംബത്തിന് ആചാരമല്ല, അത് അവർക്ക് ഒരു ആരാധനയാണ്. വിനായകൻ, ശ്രീകൃഷ്ണലീല, ദശാവതാരം, അനന്തശയനം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ എന്നീ 6 തരം വില്ലുകൾ. ഇതിൽ തന്നെ 4.5 അടി നീളവും 6 ഇഞ്ച് വീതിയുമുള്ള അനന്തശയനമാണ് ഏറ്റവും വലുത്. വിളയിൽ വീട് തറവാട്ടുമുറ്റത്തെ ഓണവില്ലുകളുടെ പിറവി ഈ വിധമാണ്. പാരമ്പര്യമായിട്ട് ഇത് പകർന്നു തന്ന ചില അനുഷ്ഠാനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ചെയ്യുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ 12 വില്ലുകൾ ഞങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ
കുലാചാര പ്രകാരമുള്ള പൂജ ചെയ്തിട്ടാണ് തിരുവോണനാൾ അതിരാവിലെ 4-നും 6-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ സമർപ്പിക്കുന്നത്. തടി ശേഖരിക്കുന്നതു മുതൽ തുടങ്ങുന്ന കഠിന വ്രതാനുഷ്ഠാനം വേണം ഓണവില്ല നിർമ്മിക്കാൻ. കടമ്പും മഹാഗണിയുമാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുക. പൂർത്തിയാക്കിയ 12 ഓണവില്ലുകൾ തിരുവോണനാൾ ശ്രീപത്മനാഭന സമർപ്പിക്കും. ശേഷം ആദ്യ ദർശനത്തിനുള്ള അവകാശവും വിളയിൽ വീട് കുടുംബത്തിനാണ്. ഇത് ഓണവില്ല് ചാർത്തുന്നത് കണ്ട് തൊഴാനായിട്ട് ആദ്യത്തെ അവകാശം ഞങ്ങളുടെ ഈ വില്ലുകൾ വരച്ച് സമർപ്പിച്ച കുടുംബക്കാർക്കാണ്. അത് കണ്ട് തൊഴുതതിന് ശേഷം മാത്രമേ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ വില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് വരികയുള്ളൂ. തുടർന്ന് അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്കും ദർശനം ഉണ്ടായിരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഓണവില്ല് സമർപ്പണ ചടങ്ങിന്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തവേ വിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് മഹാബലി ആഗ്രഹം പ്രകടിപ്പിച്ചതായും ഇതിൻ പ്രകാരം മഹാബലിക്ക് വിഷ്ണുവിൻ്റെ അവതാര ചിത്രങ്ങൾ വരച്ചുകാട്ടാനാണ് പത്മനാഭസ്വാമി സന്നിധിയിലേക്ക് ഓണവില്ല് നൽകുന്നതെന്നും വിശ്വാസം. ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. ഒരു വാർത്തയ്ക്കായി കാസർഗോട്ടേക്ക്. കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയിൽ വീണ്ടും അനധികൃത നിയമനം. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ UGC മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് നിയമനം നടത്തിയത്. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. 2010 പുറത്തുവിട്ട UGC ഉത്തരവനുസരിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് PhDയോ അല്ലെങ്കിൽ നെറ്റ് സർട്ടിഫിക്കറ്റോ നിർബന്ധമാണ്. PhD യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകാമെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ കേന്ദ്ര സർവകലാശാലയിൽ ജൂലൈ മാസം നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനങ്ങൾ UGC ചട്ടങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ്. വിവിധ വിഭാഗങ്ങളിലായി അപേക്ഷിച്ചവരിൽ PhD യോഗ്യതയുള്ള നിരവധി പേരുണ്ടായിരുന്നുവെങ്കിലും മാനദണ്ഡങ്ങൾ മറികടന്ന് UGC നിഷ്കർഷിച്ച റിസർച്ച് സ്കോർ ഉൾപ്പെടെ പരിഗണിക്കാതെയാണ് നിയമനം. അതേസമയം കോവിഡ് പശ്ചാത്തലം കണക്കിലെടുത്ത് 2019 UGC പുറത്തുവിട്ട സർക്കുലറിൽ നിയമനത്തിന് PhD ആവശ്യമില്ലെന്ന പരാമർശമുണ്ടെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. VC ഉൾപ്പെടുന്ന ഇന്റർവ്യൂ പാനലിനാണ് നിയമനം നടത്താനുള്ള പൂർണ്ണ അവകാശം. യോഗ്യതയുള്ള നിരവധി പേരെ തടഞ്ഞ് ഇന്റർവ്യൂ പാനൽ അനധികൃത നിയമനം നടത്തിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. 24 കാസർഗോഡ്. ഇന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ 2nd ചരമവാർഷിക ദിനമാണ്. പ്രധാനമന്ത്രി പദവിയിലേക്ക് കോൺഗ്രസിൽ ഒരു കാലത്ത് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട നേതാവായിരുന്നു പ്രണവ്. രാജീവ് ഗാന്ധിയോട് ഇടഞ്ഞ് സ്വന്തം പാർട്ടി രൂപീകരിച്ച പ്രണബ് മുഖർജി പിന്നീട് സോണിയയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവായി മാറി. June 26 കേന്ദ്ര ധനമന്ത്രി സ്ഥാനം രാജിവെച്ച് നോർത്ത് ബ്ലോക്കിലെ 134 നമ്പർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പതിവില്ലാത്ത വിറയിലുണ്ടായിരുന്നു പ്രണബ് മുഖർജിക്ക്. കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരനെന്ന പദവിയാണെങ്കിലും വലിയ ആവേശം ആ മുഖത്തുണ്ടായിരുന്നില്ല. 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നാണ് പടിയിറക്കം. കോൺഗ്രസിനെതിരെ ബംഗാളിൽ പോയി മത്സരിച്ച VK കൃഷ്ണമേനോന്റെ തെരഞ്ഞെടുപ്പ് സമിതി കൺവീനറായിരുന്നു പ്രണബ് മുഖർജി. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ കൃഷ്ണമേനോൻ ജയിച്ചപ്പോൾ പ്രണബിന് രാജ്യസഭാംഗത്വം നൽകി പാർട്ടിയിലെടുക്കുകയാണ് ഇന്ദിര ചെയ്തത്. 1969 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട നിലയിലേക്ക് പ്രണവ് വളർന്നു. പക്ഷേ ഇന്ദിരയുടെ പിൻഗാമിയായത് രാജീവ്. അമ്മയുടെ വിശ്വസ്തനില്ലാതെ രാജീവ് മന്ത്രിസഭ പ്രഖ്യാപിച്ചതോടെ ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക്. പിന്നീട് നരസിംഹറാവു ആണ് 1989 കോൺഗ്രസിൽ തിരിച്ചെത്തിക്കുന്നത്. 1998 സീതാറാം കേസരിയെ മാറ്റി സോണിയെ പ്രസിഡന്റാക്കുന്നതിൽ നിർണായക നീക്കം നടത്തിയത് പ്രണവായിരുന്നു. ശരത് പവാറും താരിഖ് അൻവറും PA സാഗ്മയും പിരിഞ്ഞു പോയിട്ടും കോൺഗ്രസിനെ ക്ഷീണമില്ലാതെ കാത്തത് പ്രണബിന്റെ കൂടി തന്ത്രങ്ങളാണ്. 2004 UPA ഭൂരിപക്ഷം നേടിയപ്പോൾ പ്രധാനമന്ത്രിയാകാനില്ലെന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചു. അപ്പോഴും സാധ്യത കൂടുതൽ പറഞ്ഞത് പ്രണബിനാണ്. എന്നാൽ സോണിയയുടെ നറുക്കുവീണത് മൻമോഹൻ സിംഗിന്. 1-ഉം 2-ഉം UPA സർക്കാരുകളിൽ പ്രണബ് അങ്ങനെ 2-ാമനായി. അവിടെ നിന്ന് രാജ്യത്തിന്റെ പ്രഥമ പൗരൻ. അപ്പോഴും തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന നേതാവായിരുന്നില്ലേ പ്രധാനമന്ത്രിയാകേണ്ടതെന്ന ചോദ്യം ബാക്കി നിന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാൾ തന്നെയായിരുന്നു പ്രണബ് മുഖർജി. അദ്ദേഹത്തെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. തിരുവനന്തപുരം പേട്ടയിൽ കള്ളനെന്ന് കരുതി പിടികൂടിയ ആൾക്ക് ഒടുവിൽ പോലീസ് തന്നെ രക്ഷകനായി മാറി. എങ്ങനെയാണ് ഈ സംഭവം എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഒരു മൊബൈൽ ഫോണിന്റെ 9 നമ്പറുകൾ മാത്രം ഓർമ്മയുള്ള ഒരു യുവാവ്.
ആ ഫോൺ അയാളുടെ പിതാവിൻ്റെതാണ്. മലയാള ഭാഷ അറിയില്ല, പറഞ്ഞാലൊട്ട് മനസ്സിലാവുകയുമില്ല. ഓർമ്മകളിൽ പലയിടത്തും ഇരുള് വീണുപോയ ഒരാൾ. അത്തരത്തിലൊരാളെ ഇക്കഴിഞ്ഞ 25-ാം തീയതി തിരുവനന്തപുരത്തെ പേട്ട പോലീസിന് ലഭിച്ചു. ബാക്കി ഞാൻ പറയാം. ഇക്കഴിഞ്ഞ 25-ാം തീയതി തിരുവനന്തപുരത്തെ ചാക്കയിൽ നടന്ന ഒരു സംഭവമാണിത്. ചാക്കയിലെ ഒരു വീട്ടിൽ ഒരു യുവാവ് മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചു. കള്ളനെന്ന് കരുതി നാട്ടുകാർ അയാളെ പേട്ട പോലീസിന് കൈമാറി. ചോദ്യം ചെയ്തു വരവേ മാനസിക അസ്വാസ്ഥ്യമാണ് കാരണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. സ്വന്തം പേരറിയില്ല, വീടറിയില്ല, നാടറിയില്ല. അവ്യക്തമായി പറയുന്ന 9 അക്കങ്ങൾ, അത് ഒരു ഫോൺ നമ്പർ ആകാമെന്ന സംശയത്തിൽ പേട്ട പോലീസ് എത്തി. 10-ാമത്തെ അക്കം പൂരിപ്പിക്കാൻ പോലീസിന്റെ ശ്രമം. ഹലോ, ഇതാരുടെ നമ്പറാണ്? ഒടുവിൽ അതിൽ പേട്ട പോലീസ് വിജയം കണ്ടെത്തി. പഞ്ചാബിലാണ് ആ കോൾ കണക്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 6 മാസമായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മകനായി പഞ്ചാബിൽ നിന്ന് ഒരു പിതാവ് കേരളത്തിലേക്ക്. 28 ജൂൺ കൊ നിക്കലാ സർ, ഘർ ബാദ് മേ മാലൂം നഹീ ചലാ കിധർ ഗയാ, ഫിർ ഹംനേ ദോ തീൻ ദിൻ ഇൻതജാർ കിയാ, തോ ഫിർ റിപ്പോർട്ടർ ഉധർ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് കരായാ. ഹം തോ ഖുശ് ഹൈ, മിൽ ഗയാ ഹൈ, ഐസേ തോ മാലൂം നഹീ ചൽതാ നാ, ദോ തീൻ മഹീനാ ഹോ ഗയാ, ഉസ്കാ കോയി മാലൂം നഹീ ചലാ. ഇൻകാ ബഹുത് ബഹുത് ശുക്രിയാ പോലീസ് കാ, കേരള പോലീസ്. ഇതിനിടെ തന്നെ യുവാവിന് ചികിത്സയ്ക്കുള്ള സൗകര്യവും പേട്ട പോലീസ് ഒരുക്കിയിരുന്നു. പേട്ട പോലീസ് ഒരുക്കിയ ചികിത്സയിൽ വിശ്വാസമുള്ളതിനാൽ പിതാവും മകനും ഇനി കുറച്ചുനാൾ തിരുവനന്തപുരത്ത് തന്നെ തുടരും. അതിന് ശേഷമായിരിക്കും മടക്കം. അതിനുവേണ്ട എല്ലാ സഹായവും പേട്ട SHO MB റിയാസ് രാജ നൽകുന്നുണ്ട്. ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞത് ഇതാണ്. അതായത്, കേരള പോലീസിനെ കുറിച്ച് ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ സത്യവും വിധിയും ഒക്കെ നമ്മൾ തിരയുന്നതിനിടെ അവരുടെ ഇത്തരം നന്മകൾ കൂടി ചർച്ച ചെയ്യണം. അത് കാണാതെ പോകാൻ പാടില്ല. ക്യാമറമാൻ സജീവ് NSനൊപ്പം ശ്യാമാർ ബാബു, 24 തിരുവനന്തപുരം. സോവിയറ്റ് യൂണിയന്റെ അവസാന പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചോവ വിടവാങ്ങി. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കമ്മ്യൂണിസത്തിന്റെ കാർക്കശ്യ ചട്ടക്കൂടിൽ നിന്ന് വഴിമാറാനുള്ള ശ്രമത്തിൽ രാജ്യം തന്നെ പല കഷണങ്ങളായി മാറുന്നതാണ് ഗോർബച്ചോവിൻ്റെ കാലത്ത് കണ്ടത്. ഗ്ലാസ്നോസ്റ്റും അതുപോലെ പെരിസ്ട്രോയിക്കയും ഒരു വലിയ രാഷ്ട്രശക്തിയെ തന്നെ തകർത്ത് കളഞ്ഞു എന്ന ആരോപണം ഗോർബച്ചോവിനെതിരെ ഉയർന്നു. പുരസ്കാരമായി ലഭിച്ച നൊബൈൽ സമ്മാനം പോലും കമ്മ്യൂണിസ്റ്റ് തകർക്കാനുള്ള പാരിതോഷികമാണെന്ന വിമർശനം പിന്നീട് ഗോർബച്ചോവിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് ചരിത്രം. പെരിസ്ട്രോയ്ക്ക അഥവാ പുനഃസംഘടന എന്നതാണ് വളരുന്ന സമൂഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ഗ്ലാസ്നോസ് അഥവാ തുറന്ന മനസ്സാണ് ജനാധിപത്യത്തിന്റെ ലക്ഷണവും. ഇത് രണ്ടും നടപ്പാക്കിയതിനു പിന്നാലെ തകർന്നുപോയ രാജ്യത്തിന്റെ പേരിൽ വിമർശിക്കപ്പെട്ട മനുഷ്യനാണ് മിഖായൽ ഗോർബച്ചേവ്. സ്റ്റാലിന്റെ കാലത്ത് ദരിദ്ര കർഷക കുടുംബത്തിൽ ജനനം, പിന്നാലെ സ്റ്റാലിനിസത്തെ തിരുത്തിയ നികിത ക്രൂഷ്ചേവിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി. 1978 സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, 79 പൊളിറ്റ് ബ്യൂറോ. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയും ഭരണാധികാരിയും. അഫ്ഗാൻ യുദ്ധത്തിൽ നിന്നുള്ള പിന്മാറ്റം, മിഖായൽ ഗോർബച്ചേവിന്റെ ആദ്യ സമാധാന പ്രഖ്യാപനം, പിന്നാലെ ആണവായുധ നിർവ്യാപനത്തിനായി റൊണാൾഡ് റീഗനുമായി നടത്തിയ നിരവധി ചർച്ചകൾ. ശീതയുദ്ധം അവസാനിച്ചപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തന്നെ ശിഥിലമായത് കണ്ട് തണുത്തുറഞ്ഞു നിൽക്കുകയായിരുന്നു ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ. മാർക്സിസം ലെനിനിസത്തിൽ നിന്ന് സോഷ്യൽ ഡെമോക്രസിയിലേക്ക് ഗോർബച്ചേവ് മാറിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിൽ നിന്ന് റഷ്യ രക്ഷപ്പെട്ടു എന്നായിരുന്നു പാശ്ചാത്യ ലോകത്തിന്റെ പുകഴ്ത്തൽ. ഇപ്പോൾ വ്ളാഡിമിർ പുടിന്റെ റഷ്യയെ മുസോളിനിയുടെ ഇറ്റലിയുമായി അതേ പാശ്ചാത്യ ലോകം താരതമ്യം ചെയ്യുന്ന കാലത്താണ് ഗോർബച്ചേവിന്റെ വിടവാങ്ങൽ. റിസർച്ച് ഡെസ്ക്, 24. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത,
സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചോവ് അന്തരിച്ചു. ലോക നേതാക്കളുടെ ആദരാഞ്ജലി. യു എൻ സെക്രട്ടറി ജനറൽ പോലെ പല ഉന്നതരും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സോവിയറ്റ് യൂണിയനിൽ ജനാധിപത്യം കൊണ്ടുവന്നയാളാണ് അദ്ദേഹം. അതേസമയം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പാശ്ചാത്യ ലോകത്ത് നായക പരിവേഷമുള്ള ആളാണ് കടന്നു പോകുന്നത്. 91 വയസ്സുണ്ടായിരുന്നു. മോസ്കോയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഈ അവസരത്തിൽ നമുക്കൊപ്പം പി പി ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ് യഥാർത്ഥത്തിൽ പത്രദ്വാര ഒക്കെ ഒരുപാട് എഴുതിയ ആളാണല്ലോ, പെരിസ്ട്രോയ്ക്കയുടെ തലവൻ ഗോർബച്ചോവ്. അപ്പോൾ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ തകരാൻ കാരണമായി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച ആൾ കൂടിയായിരുന്നു അദ്ദേഹം. വിവരങ്ങൾ എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജനാധിപത്യത്തിൻ്റെ കാറ്റും ശുദ്ധവായുവും സോവിയറ്റ് യൂണിയനിലും ലോകമെമ്പാടും കൊണ്ടുവന്ന ഒരാളായിട്ടാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ മിഖായിൽ ഗോർബച്ചോവ് അറിയപ്പെടാൻ പോകുന്നത്. ഈ തുടക്കകാലത്ത് അദ്ദേഹം പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റുമായിട്ട് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരെ വളരെ ആവേശത്തോടെയാണ് അതിനെ എതിരേറ്റത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് സ്ട്രക്ചർ അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ജനാധിപത്യവാദികൾ രംഗത്ത് വരികയും സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ഒരു വിവാദ പുരുഷനായി മാറുകയും അദ്ദേഹം അമേരിക്കൻ ചാരനാണെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിലയിരുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ ജീർണതകളെ മാറ്റുക എന്നതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോൾ എം എ ബേബിയെ പോലുള്ള ആൾക്കാർ പോലും നമ്മുടെ ചാനലിൽ വന്ന് അത് പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ജീർണത മൂലം സോവിയറ്റ് യൂണിയനിൽ പട്ടിണിയും പരിവട്ടവും സാമ്പത്തിക തകർച്ചയും ഉണ്ടായപ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടി എക്കണോമിക് റിഫോം, സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള പുനഃസംഘടന ഇങ്ങനെ ലക്ഷ്യം വെച്ചാണ് പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റും കൊണ്ടുവന്നത് എസ് കെ എൻ. പക്ഷേ അത് പിന്നീട് 15 റിപ്പബ്ലിക്കുകളായി ഇത് മാറുന്ന അവസ്ഥയിലേക്ക് എത്തി. സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. റഷ്യ അടക്കം അദ്ദേഹം യുക്രൈനും റഷ്യയ്ക്കുമിടയിലുള്ള പ്രദേശത്ത് സൗത്ത് റഷ്യയിലാണ് ജനിച്ചത്. ഉക്രൈനുമായിട്ട് വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വലിയ രീതിയിൽ പാശ്ചാത്യ ലോകം സ്വീകരിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയതിൽ വിഷമിച്ച ഒരു ദേശീയ ചിന്തകളുള്ള ആൾക്കാർ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായി. 96 അദ്ദേഹം ബോറിസ് യെൽസിനെതിരെ മത്സരിച്ചെങ്കിലും സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം റഷ്യയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിൽ അദ്ദേഹത്തിന് 0.5% വോട്ട് മാത്രമാണ് ലഭിച്ചത്. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ചക്രാധിപതിയായി വാഴ്ത്തപ്പെടുകയും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാർ അദ്ദേഹം കൂടിയാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തതോടെ ജനം, റഷ്യയിലെ ജനം പുള്ളിയെ തള്ളിപ്പറയുകയായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീടും നിരായുധീകരണത്തിൻ്റെ ആളായും സമാധാനത്തിൻ്റെ വക്താവായി അറിയപ്പെട്ടിരുന്നു. വലിയ രീതിയിൽ ചെയ്തതിൻ്റെ പേരിലാണ് 1990 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. റൊണാൾഡ് റീഗനെ പോലുള്ള അമേരിക്കൻ പ്രസിഡന്റുമായി അദ്ദേഹം ഒരു യോഗത്തിലാണ് ഇവിടെ നമുക്ക് ആണവ നിയന്ത്രണം വേണം, ലോങ് റേഞ്ച് മിസൈലുകൾ മുഴുവൻ ഇല്ലാതാക്കണമെന്ന വളരെ വിപ്ലവാത്മകമായ നിലപാട് മുന്നോട്ട് വെച്ചത്. അതേക്കുറിച്ച് എസ് കെ എൻ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ സഹിക്കാം, പക്ഷേ ഇനിയൊരു യുദ്ധം കൂടി വിളിച്ചു വരുത്തരുത് എന്നൊരു അഭ്യർത്ഥന സാധാരണക്കാരുടേത് കണ്ടുകൊണ്ടാണ് അമേരിക്കയുമായി ആണവ നിരായുധീകരണവും ആണവ നിയന്ത്രണത്തിനും പോയത്. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാതെ പോയതിൻ്റെ ഏറ്റവും വലിയ ഒരു ആളായിട്ട് നേതാവായിട്ട് ഒരു പക്ഷേ അദ്ദേഹം അറിയപ്പെടും. പാശ്ചാത്യ ലോകത്ത് ഇപ്പോൾ അദ്ദേഹം അന്തരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാശ്ചാത്യ ലോകത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞത് സമാധാനത്തിൻ്റെ വലിയ അപ്പസ്തോലൻ കടന്നുപോയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ്, അമേരിക്കയുടെ പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തുടങ്ങി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ചൈന മാത്രം വളരെ സൂക്ഷിച്ച് പ്രതികരിക്കുന്നുള്ളൂ. ചൈനയുടെ വളരെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഇപ്പോഴും വന്നിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ശിഥിലീകരിച്ച വ്യക്തി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ഇതിലെപ്പോഴും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ട് ചൈനയുടെ പ്രതികരണം കാത്തിരിക്കുന്നതേയുള്ളൂ. എന്തായാലും അദ്ദേഹം രണ്ട് രീതിയിൽ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, ജനാധിപത്യം കൊണ്ടുവന്ന ആൾ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും വഴി ചരിത്രത്തെ രണ്ടായി മാറ്റി ശീതയുദ്ധം. എസ് കെ എനൊക്കെ ചിലപ്പോൾ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം 1985 ശേഷം അത് കുറഞ്ഞു വരികയും 91 ശീതയുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തതിൻ്റെ വ്യക്തിത്വമായിട്ടാണ് മിഖായിൽ ഗോർബച്ചോവ് അറിയപ്പെടുന്നത്. എസ് കെ എൻ.
ജെയിംസ്, അതുപോലെ യുക്രൈൻ യുദ്ധത്തിൽ ഈ പുട്ടിനെ വിമർശിച്ചു ഇദ്ദേഹം, അപ്പോൾ ഈ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? എസ് കെ, ഇതൊരു വളരെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്ന പോലെ ഒരു വൈരുദ്ധ്യാത്മക നിലപാടാണ് അദ്ദേഹം അതിൽ സ്വീകരിച്ചത്. 2014 ക്രീമിയ റഷ്യ പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തിന് പഴയ നിലപാടുകൾക്കൊക്കെ വിരുദ്ധമായി പുട്ടിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ക്രീമിയ റഷ്യയുടെ ഭാഗമായി തീരേണ്ടതാണ് എന്ന അർത്ഥത്തിൽ ഒരു റഷ്യൻ പാട്രിയോട്ടിസം, ദേശീയവാദം വളർത്തുന്ന രീതിയിൽ അദ്ദേഹം പുട്ടിനെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. പക്ഷേ അതേ മിഖായിൽ ഗോർബച്ചേവ് തന്നെ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാ വീണ്ടും ശീതയുദ്ധം വരുന്നു, ലോകം സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴാൻ പോകുന്നു, ഇത് ഉടൻ നിർത്തണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, ഈ ഉക്രൈൻ ആക്രമിച്ച പുട്ടിൻ്റെ നടപടി ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിന് വലിയ രീതിയിൽ റഷ്യയിൽ പിന്തുണയുണ്ടായിരുന്നു, പക്ഷേ ദേശീയവാദം ഉയർത്തി പുട്ടിൻ അത് നേരിടുകയാണ് ചെയ്തത്. ഒരുപക്ഷെ എസ് കെ, ഈ ഗോർബച്ചേവും പുട്ടിനും തമ്മിൽ ഏറ്റവും ഗ്ലയറിംഗ് ആയിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു നിമിഷം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റ് ജർമ്മനി, കിഴക്കൻ ജർമ്മനിയിലെ ബെർലിൻ വാൾ, ബെർലിൻ മതിൽ വീഴുമ്പോൾ അന്ന് കിഴക്കൻ ജർമ്മനിയിൽ KGB തലവനായിരുന്നു വ്ളാഡിമിർ പുട്ടിൻ. അദ്ദേഹം 24 മണിക്കൂറിനുള്ളിൽ തീരുമാനം വേണം, ജർമ്മനിയിൽ നിന്ന് നമ്മുടെ വെസ്റ്റേൺ ബ്ലോക്കിൽപ്പെട്ടവർ ഇരച്ചു കയറുന്നു, നമ്മുടെ റെഡ് ആർമി അയക്കണം, കിഴക്കൻ ജർമ്മനി തിരിച്ചു പിടിക്കണം എന്ന് വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രെംലിൻ അനങ്ങിയില്ല. ഗോർബച്ചേവ് പറഞ്ഞത് നമ്മൾ അതിൽ ഇടപെടേണ്ടെന്നായിരുന്നു. അന്നെടുത്തൊരു തീരുമാനമാണ് വ്ളാഡിമിർ പുട്ടിൻ പിന്നീട് എഴുതിയിട്ടുണ്ട്, അന്നെടുത്ത തീരുമാനമാണ് ഈ ക്രെംലിൻ്റെ കസേരയിൽ ഞാൻ വന്നിരുന്ന് ഈ എന്താ പറയുക തീരുമാനമെടുക്കാത്ത അവസ്ഥയിൽ നിന്ന് ശക്തമായ തീരുമാനമെടുക്കാൻ ഞാൻ തീരുമാനിക്കും, സോവിയറ്റിൻ്റെ പ്രതാപകാലം ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് 91 തീരുമാനിച്ച അദ്ദേഹം പിന്നീട് ടാക്സി ഡ്രൈവറായിട്ടാണ് പുട്ടിൻ വരുന്നത്. ആ പുട്ടിൻ പിന്നീട് വന്ന് എത്തുന്നത് ക്രെംലിൻ്റെ കസേരയിലാണ്. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്, ഏതാണ്ട് 20 വർഷമായി അവിടെ ഛത്രാധിപതിയായിട്ട് അദ്ദേഹം വാഴുകയാണ്. ചില തവണ പ്രസിഡന്റ് സ്ഥാനം മാറിക്കൊടുത്തത് സാങ്കേതികത്വത്തിൻ്റെ പേരിലാണെങ്കിലും 20 വർഷം ആയിട്ട് റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പുട്ടിനാണ്. പുട്ടിൻ്റെ വലിയ വിമർശകനായിട്ട് ഗോർബച്ചേവ് അറിയപ്പെട്ടിരുന്ന അവസാന നാളുകളിൽ 2019 മുതലുള്ള റഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ 3-ാം ലോക മഹായുദ്ധത്തിൽ വരെ എത്തുമെന്നുള്ള തരത്തിൽ അദ്ദേഹം കണ്ടിരുന്നു. ആ തരത്തിൽ അദ്ദേഹം വലിയ ഇത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ റെയ്സ വലിയ ബന്ധമായിരുന്നു. 99 അവർ മരിക്കുമ്പോൾ ഗോർബച്ചേവ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു എന്നാണ്. പിന്നീട് ഗോർബച്ചേവ് ഉണ്ടാക്കിയ ചാരിറ്റി ഫൗണ്ടേഷൻ മുഴുവൻ ഭാര്യയുടെ പേരിലായിരുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിച്ചിരുന്നു. ഒരു വളരെ ഇതായിട്ടുള്ളത് പിസ ഹട്ട് എന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡിന് ആഡ് പരസ്യത്തിന് വേണ്ടി അദ്ദേഹം നിന്ന് കൊടുത്തു, അതും ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നു. മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള വ്യക്തി. അദ്ദേഹം ജനിച്ചത് ഈ സ്റ്റാർ വോപ്പോൾ എന്ന സ്ഥലത്തെ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ പട്ടിണി കിടന്നാണ് വളർന്നത്. ജോസഫ് സ്റ്റാലിൻ്റെ കൊടിയ ഭരണത്തിന് കീഴിൽ ഉണ്ടായിട്ടുള്ള അസംതൃപ്തിയാണ് ഒരുപക്ഷെ ഗ്ലാസ്നോസ്റ്റിലേക്കും പെരിസ്ട്രോയിലേക്കും നയിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്നിരുന്ന നിഖിത ക്രൂഷ്ചേവ്, പിന്നീട് ആന്ത്രപ്പോവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെൻറ്റർ, ഇവരുടെയൊക്കെ കാൽപ്പാടുകളെ ചൊല്ലിയാണ് അദ്ദേഹം പിന്നീട് ഡീസ്റ്റെലനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അത് വലിയ മ്യൂസീഷ്യൻ എന്ന രീതിയിൽ നന്നായി പാടുമായിരുന്നു, പിയാനോ വായിക്കുമായിരുന്നു. ഒരുപാട് തരത്തിൽ ലോക മാധ്യമ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തോട് പറയുന്നത് ഇത്രയും കാരുണ്യവും മനുഷ്യത്വമുള്ള മനുഷ്യൻ, മനുഷ്യർ കൊല്ലപ്പെടരുത്, സമാധാനം ഉണ്ടാവണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളായിരുന്നു ഗോർബച്ചേവ്. ജെയിംസ്, ഇനി മറ്റൊരു കാര്യം, ബ്രിട്ടീഷ് രാജകുമാരിയായിരുന്ന ഡയാന അന്തരിച്ചിട്ട് 20 കൊല്ലം തികയുകയാണ്. അപ്പോൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഈ ഡയാന രാജകുമാരി. മാത്രമല്ല അവരുടെ കാറ് തന്നെ ലേലത്തിൽ പോയത് 69 കോടി രൂപയ്ക്കാണെന്ന് പറയുമ്പോൾ അവരുടെ സ്വാധീനം എത്ര കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എസ് കെ, അവർ മരണമടഞ്ഞത് 1997 ഓഗസ്റ്റ് 31 ഈ 25 വർഷം തികയുന്നു. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ രാജകുമാരി എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷേ ബ്രിട്ടീഷ് രാജകുടുംബം വളരെ കൺസർവേറ്റീവായി യാഥാസ്ഥികമായി ലോകത്തിന് മുമ്പിൽ ഇരുമ്പുമറ വെച്ച് മാറി നിന്നപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയായിട്ടാണ്, ഈ ഫെയറി ടെയിൽസിലെ സിൻഡ്രലയെ പോലെയുള്ള ഒരു രാജകുമാരിയായിട്ടാണ് ലോകം അവരെ വാഴ്ത്തിയത്. ഒരുപക്ഷെ രാജകുടുംബത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കാതെ ചാൾസ് രാജകുമാരൻ്റെ ഭാര്യയായി വലിയ ഗ്ലാമറിൽ രാജകുമാരിയായി വന്നിട്ടും അവർ ഒരിക്കലും തൃപ്തയായിരുന്നില്ല. ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ചട്ടവട്ടങ്ങളിൽ അവർ പുറത്തുപോയി, കാർ ഓടിച്ച് നടന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചു. പിന്നീട് ബ്രിട്ടീഷ് രാജകുടുംബവുമായിട്ടുള്ള പിണക്കത്തിൽ
അവരെ ചാൾസ് രാജകുമാരനുമായിട്ട് വിവാഹമോചനം നടത്തി. പിന്നീടുണ്ടായതൊക്കെ ചരിത്രമാണ്. അവർ ദോദ് ഓഫ് ഫയദ എന്ന അദ്ദേഹം അവരുടെ കാമുകനുമായിട്ട് പല സ്ഥലത്തും നടക്കുന്നത്, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ പപ്രാസികൾ പിറകെ നടന്നെടുത്ത് ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായതാണ്. ഒളിഞ്ഞു നിന്ന് അവരുടെ ഒരു ചിത്രം വാങ്ങുന്നത് തന്നെ എടുത്ത ചിത്രങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർമാർ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇരച്ചു കയറിയായിരുന്നു. പിന്നീട് പാരീസിലെ ഒരു ടണലിലൂടെ പോകുമ്പോൾ ഈ പപ്രാസികളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം സ്പീഡിൽ ഓടിച്ച് മെഴ്സിഡസ് ബെൻസ് കാർ ഇടിച്ച് തകർന്ന് തരിപ്പണമായി അവർ മരണമടയായിരുന്നു. ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്ന ഒരു ഇതുണ്ടാവും, ജോൺ എൽട്ടിൻ്റെ വളരെ മനോഹരമായ ഗാനം കാൻഡിൽ ഇൻ ദ വിൻഡ്, കാറ്റത്തെ അണയുന്ന മെഴുകുതിരി എന്ന പേരിലുള്ള പാട്ട്, 100 കോടി ജനങ്ങളാണ് അത് കേട്ടുപോയത് എന്ന് മാത്രമല്ല അവരുടെ അന്ത്യയാത്രയിൽ ലോകമെമ്പാടും ഏതാണ്ട് 50 കോടിയിലേറെ ജനങ്ങൾ ഒരേ സമയം അവരുടെ അന്ത്യയാത്ര കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ലോകത്തെ സ്വാധീനിച്ചൊരു രാജകുമാരി സമീപകാല ചരിത്രത്തിലുണ്ടായിട്ടില്ല എസ് കെ എൻ. അതുകൊണ്ട് തന്നെ 25 വർഷം കഴിയുമ്പോഴും എസ് കെ എൻ ചോദിച്ച പോലെ 69 കോടി രൂപയ്ക്കാണ് അവരുടെ ഫോർഡ് എസ്കോർട്ട് കാർ, അവർ സ്വകാര്യമായിട്ടൊരു 10 വർഷം ഉപയോഗിച്ച കാറ് ലേലത്തിൽ ഈ ദിവസങ്ങളിൽ പോയത് 69 കോടി രൂപയ്ക്കാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലതും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ വൻ കോടികൾക്ക് വിറ്റുപോകുന്നു. അവരുടെ പേരിൽ മ്യൂസിയമുണ്ട്. ഒരുപാട് ആരാധകർ, ഇപ്പോഴും കോടിക്കണക്കിന് ആരാധകർ ഡയാന രാജകുമാരിക്കുണ്ട്. അവരുടെ ഹെയർ കട്ട്, ഹെയർ സ്റ്റൈൽ, ഡ്രസ്സ് ഇതെല്ലാം ലോകത്തിൻ്റെ ഫാഷൻ തരംഗമായി മാറിയതാണ് എസ്കെ. ഓക്കെ ജെയിംസ്, അതുപോലെ തൈവാൻ അതിർത്തിയിൽ ചൈന ഡ്രോൺ അയച്ചതിനെ കുറിച്ച് തൈവാൻ വിമർശിച്ചിരിക്കുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എസ് കെ എൻ, തായ്വാനിലെ കടലിടുക്കിൽ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുകയാണ്. ചൈന സേനാഭ്യാസം നടത്തിയതിൻ്റെ പിന്നാലെ തായ്വാനും സേനാഭ്യാസം നടത്തി. കഴിഞ്ഞ ദിവസം അമേരിക്ക അവരുടെ നാവിക കപ്പലുകൾ അതിലൂടെ യാത്ര ചെയ്യിച്ച് ചൈനയെ പ്രകോപിപ്പിച്ചു. എന്തായാലും ചൈന ഇപ്പോൾ ഏറ്റവും അവസാനമായി മണിക്കൂറുകളിൽ ഡ്രോണുകൾ അയക്കുന്നു. അതിർത്തി കടത്തി ഡ്രോണുകൾ അയച്ചതിനെതിരെ തായ്വാൻ പ്രസിഡന്റ് സായ് വെൻ വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വിമർശിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ചൈനയിൽ വരൾച്ച അതീവ രൂക്ഷമാണ് എസ് കെ എൻ. 66 നദികൾ വറ്റി വരണ്ടിരിക്കുന്നു. എന്നാൽ വളരെ അത്ഭുതകരമായി എന്ന് അറിയാവുന്ന കാര്യം, അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്, ചൈനയിൽ വരൾച്ചയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ വൻ പ്രളയം, ഇപ്പോഴും മിന്നൽ പ്രളയമാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ 1700ലേറെ പേർ മരണമടഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. 2000 കടക്കുമെന്ന് പറയുന്നു. ഒരുപാട് പേരെ കാണാനില്ല. 8.5 ലക്ഷം വീടുകൾ തകർന്നു. മറ്റ് വലിയ സഹായം തേടി അവിടുത്തെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലാണ് പാകിസ്ഥാൻ കഴിയുന്നത്. കാലാവസ്ഥ വ്യതിയാനമാണ് ഇതെന്ന് വ്യക്തമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന മിന്നൽ പ്രളയം 20 മിനിറ്റ് കൊണ്ടോ 30 മിനിറ്റ് കൊണ്ടോ പ്രളയത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ മിന്നൽ പ്രളയങ്ങൾ ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ യൂറോപ്പ് വരണ്ടിരിക്കുന്നു, ചൈന വരണ്ടിരിക്കുന്നു. പല സ്ഥലത്തും ഹീറ്റ് വേവ്സ്, താപതരംഗങ്ങൾ ഉണ്ടാകുന്നു. പ്രകൃതി വലിയ രീതിയിൽ എക്സ്ട്രീം ക്ലൈമറ്റുകൾ, ഒരു ഭാഗത്ത് ചൂട്, മറുഭാഗത്ത് പ്രളയം, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് കാലാവസ്ഥ വ്യതിയാനം, കാർബൺ ഡയോക്സൈഡിൻ്റെ മൂലമുണ്ടായ ആഗോള താപനത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നു. ഗ്രീൻലാൻഡ് ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ്. അവിടുത്തെ ഐസിലെ 1/3 ഏതാണ്ട് മെൽറ്റ് ചെയ്തു. ഇപ്പോൾ തന്നെ കടലിൻ്റെ 1 അടി കടൽ ലോകമെമ്പാടും ഉയർന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇന്നലെ വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതനുസരിച്ചാണെങ്കിൽ 2050 ആകുമ്പോഴേക്കും 50 നഗരങ്ങൾ വെള്ളത്തിൻ അടിയിലാവും. ലോകത്ത് തന്നെ വലിയ രീതിയിലുള്ള ദുരന്തം വിതയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഈ ഫോസിൽ ഫ്യൂവൽസും കാർബൺ ഡയോക്സൈഡിൻ്റെ കുറയ്ക്കാൻ അടിയന്തരമായ നടപടി ഉണ്ടാവണം. കോപ്പന് ഇതിൽ നടന്നിട്ടുള്ള ഗ്ലാസ്ഗോയിൽ നടന്ന സമ്മേളനത്തിൽ ഇതിനു വേണ്ടി വലിയ രീതിയിലുള്ള വാദം ഉയർന്നെങ്കിലും ലോകരാഷ്ട്രങ്ങൾ പലരും വേണ്ട പോലെ പ്രതികരിച്ചിട്ടില്ല. ചൈനയും ഇന്ത്യയും അമേരിക്കയുമാണ് ഏറ്റവും കൂടുതൽ ഈ പൊള്യൂഷൻ ഉണ്ടാക്കുന്നത്, കാർബൺ ഡയോക്സൈഡ്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും ഒരു പരിധി വിട്ട് അത് കുറയ്ക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിട്ടില്ല. എസ്കെ, താങ്ക് യു. വി ജെയിംസ്, ഇനി വിദേശ വാർത്തകളുമായി താങ്കൾ നമുക്ക് സംവദിക്കാൻ, നാളെ കാണാം. ഇന്ദ്രനീല കണ്ണുകളും സ്വർണ്ണ മുടിയും കുസൃതി ചിരിയും നിറഞ്ഞ ഡയാന രാജകുമാരിയെ അറിയാത്തവരില്ല ഈ ലോകത്ത്. ലോകത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയ ഡയാന രാജകുമാരിയുടെ 25th ഓർമ്മദിനമാണ് ഇന്ന്. ലോകമെമ്പാടും ആരാധകർ ഏറെയുള്ള ഡയാന രാജകുമാരിയുടെ മരണം അതിനിഗൂഢമായി ഇപ്പോഴും തുടരുകയാണ്. 740 മില്യൺ ആളുകൾ തത്സമയം കണ്ട വിവാഹമായിരുന്നു 1981 ജൂലൈ 29 ബ്രിട്ടനിലെ സെയിന്റ് പോൾ കത്തീഡ്രലിൽ നടന്നത്. വെയിൽസിലെ രാജകുമാരി ഡയാനയുടെയും രാജകുമാരൻ ചാൾസിന്റെയും വിവാഹം 100-ആം നൂറ്റാണ്ടിലെ വിവാഹമെന്നാണ് വിശേഷിക്കപ്പെട്ടത്.
വിവാഹത്തിന് മുൻപേ ഇംഗ്ലണ്ടിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ ഡയാനയുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ബ്രിട്ടന്റെ കുതിരപ്പടയിലെ ഓഫീസർ പാർക്കർ ബ്രൗൺസിന്റെ ഭാര്യ കമിലയുമായുള്ള ചാൾസിന്റെ ബന്ധം ഇരുവരുടെയും ദാമ്പത്യത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. താൻ രാജകുമാരിയാവുകയാണെങ്കിൽ പാവങ്ങളുടെ രാജകുമാരിയാകുമെന്ന് പ്രഖ്യാപിച്ച് ഡയാന കൊട്ടാരത്തിന് പുറത്ത് സാധാരണക്കാരിലേക്കിറങ്ങി. സമൂഹം പേടിയോടെ കണ്ട എച്ച് ഐ വി രോഗികൾക്കും കുഷ്ഠരോഗികൾക്കും ഇടയിലേക്ക് അവർ ഇറങ്ങി പ്രവർത്തിച്ചു. എച്ച് ഐ വി ബാധിതർക്ക് ഗ്ലൗസ് പോലും ധരിക്കാതെ ഹസ്തദാനം നൽകി. അവരെ ആലിംഗനം ചെയ്തു. 1996 ഓഗസ്റ്റ് 29 ചാൾസുമായി വേർപിരിഞ്ഞതോടെ താൻ രക്ഷാധികാരിയായിരുന്ന എല്ലാ ചാരിറ്റി സംഘടനകളുടെയും സ്ഥാനം ഡയാന ഒഴിഞ്ഞു. പക്ഷെ പൊതുപ്രവർത്തനത്തിൽ സജീവമായി. 1997 ഡയാനയുടെ ജീവിതത്തിൽ പുതിയ പ്രണയമുണ്ടായി. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പഴയ സുഹൃത്തും പാരീസിലെ റിഡ്സ് ഹോട്ടൽ ഉടമയുമായ ഈജിപ്ഷ്യൻ വംശജൻ മുഹമ്മദ് അൽ ഫയാദിന്റെ പുത്രൻ ദോദി അൽ ഫയാദായിരുന്നു കാമുകൻ. 97 ഓഗസ്റ്റ് 31 പാരീസിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടാണ് ഡയാന മരിക്കുന്നത്. അപകടത്തിന്റെ ദുരൂഹത ഇന്നും ചുരുളഴിയാതെ തുടരുന്നു. റിസർച്ച് ഡെസ്ക്, 24. ഒരുപക്ഷെ എത്രയോ കൊല്ലങ്ങൾ കടന്നാലും ഈ രാജകുമാരിയെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അത്ര വലിയ സ്വാധീനമാണ് മനുഷ്യരാശിയിൽ ഇവർ ചെലുത്തിയിട്ട് കടന്നുപോയത്. പൊതുമരാമത്ത് മന്ത്രി മി എ മുഹമ്മദ് റിയാസിന്റെ മിന്നൽ സന്ദർശനത്തിന് പിന്നാലെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സ്ഥലംമാറ്റം. മന്ത്രിയുടെ മിന്നൽ പരിശോധനാ സമയത്ത് ഓഫീസിലില്ലാതിരുന്ന എഞ്ചിനീയറെയാണ് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയത്. ഓഫീസ് പ്രവർത്തനങ്ങളിലെ വീഴ്ചയും രേഖകൾ സൂക്ഷിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് ഈ ട്രാൻസ്ഫർ ഉണ്ടായത്. വിശദാംശങ്ങളുമായി ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, വിവരങ്ങൾ പറയൂ. എസ്കെയൻ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം പൂജപ്പുറ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മിന്നൽ പരിശോധന നടത്തിയത്. ഉദ്യോഗസ്ഥർ സമയത്തിന് ഓഫീസിൽ വരുന്നില്ലെന്നും തോന്നുമ്പോൾ വന്നുപോകുന്നുവെന്നും നിരന്തരമായ പരാതി ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു മന്ത്രിയുടെ മിന്നൽ സന്ദർശനം. പരിശോധനയ്ക്കെത്തിയപ്പോൾ AE അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഓഫീസിൽ രണ്ട് ഓവർസിയർമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മന്ത്രി ആവശ്യപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ചീഫ് എഞ്ചിനീയറോട് ഓഫീസിലെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് മന്ത്രി കടന്നത്. സംഭവ സമയത്ത് അല്ലെങ്കിൽ മന്ത്രി മിന്നൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഓഫീസിൽ ഇന്ന് പൂജപ്പുര PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഓഫീസിലെ അന്ന് കാണാതിരുന്ന രേഖകൾ അത് അടിയന്തരമായി ഹാജരാക്കണമെന്ന നിർദ്ദേശവും മന്ത്രി നൽകിയിട്ടുണ്ട്. ബെന്നി ജോസഫിന്റെ ഒരു യൂട്യൂബ് സന്ദേശം. ബെന്നി ജോസഫ് പറയുന്നു, എസ് കെൻ ഇസ് ടെല്ലിംഗ് ദിസ് ഇസ് ഡയാനാസ് 25th ഡെത്ത് ആനിവേഴ്സറി. അതേസമയം എഴുതി കാണിച്ച 20th ആനിവേഴ്സറി ആണെന്നാണ്. 25th ആണ് ശരി. 25 കൊല്ലം കഴിഞ്ഞു അവർ അന്തരിച്ചിട്ട്. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. പൂക്കളും പൂക്കളവും ഇല്ലാതെ ഒരു ഓണമില്ല നമുക്ക്. ഓണാട്ടുകരയ്ക്ക് ഓണം ആഘോഷിക്കാൻ പൂക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ക്ലാപ്പനയിലെ ചെണ്ടുമല്ലിത്തോട്ടം വ്യത്യസ്തമാണ്. നമ്മളൊന്ന് ക്ലാപ്പനയിലേക്ക് പോകാം. വിശാലമായ ചെണ്ടുമല്ലിത്തോട്ടത്തിന് നടുവിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഓണത്തിന് പല വീടുകളിൽ പൂക്കളമായി ഒരുങ്ങാനുള്ള ചെണ്ടുമല്ലികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ പൂത്തുപടർന്നു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലികൾ പാടത്തും പറമ്പിലുമല്ല, വീടിന്റെ മട്ടുപ്പാവിലാണ് ക്ലാപ്പന സ്വദേശിനിയായ സുലതയുടെ ചെണ്ടുമല്ലി കൃഷി വിജയം. ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ചല്ല ഈ വീട്ടമ്മ ഗ്രോ ബാഗിൽ പൂക്കൃഷി ആരംഭിച്ചത്. സ്വന്തം വീട്ടിൽ സ്ഥലമില്ലാത്തതിനാൽ ഭർത്തൃ സഹോദരിയുടെ വീടിന്റെ മട്ടുപ്പാവിലായിരുന്നു കൃഷി. എല്ലാ ദിവസവും സ്വന്തം വീട്ടിൽ നിന്ന് നടന്നു വന്നായിരുന്നു പരിപാലനം. കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ കൊച്ചുമക്കള് എല്ലാവരും കാണും. നമ്മുടെ കാർഷിക സംസ്കാരം വരും തലമുറയ്ക്കും കൂടി പകർന്നു കൊടുക്കാൻ, ഇതിൽ കൃഷിയിലേക്ക് അവരെ കൂടി ആകർഷിക്കാൻ നമ്മൾ ചെയ്യുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൃഷി ചെയ്യും. അധ്വാനത്തിന് ഫലമുണ്ടായി. നട്ട 167 ചെണ്ടുമല്ലികളിൽ ഒന്നുപോലും കുറയാതെ എല്ലാം പൂത്തുവിടർന്നു. ഓണം ഇങ്ങെത്തിയതോടെ കൃത്യം വിളവെടുക്കാനും സമയമായി. ഓണം മുന്നിൽ കണ്ടു തന്നെയായിരുന്നു ജൂണിൽ കൃഷി ആരംഭിച്ചത്. അപ്രതീക്ഷിത വിജയം കൈവന്നതോടെ അടുത്ത തവണ മുതൽ പൂക്കൃഷി കൂടുതൽ വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുലത. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24, കൊല്ലം. ഓണക്കാലത്തെ തനത് ഭക്ഷണ ശീലങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് നേന്ത്രക്കായും നേന്ത്രപ്പഴവുമൊക്കെ. തൃശ്ശൂരിലെ തലപ്പള്ളി താലൂക്കിലുള്ളവരുടെ പരമ്പരാഗത വാഴയിനമാണ് ചെങ്ങാലിക്കോടൻ. കാഴ്ചയ്ക്കും രുചിക്കും കേമത്തുമുള്ള ഈ ഇനത്തിന് ഭൗമസൂചിക പട്ടികയിൽ ഇടവും നേടി ഇടം കിട്ടിയിട്ടുണ്ട്.
തലപ്പിള്ളി താലൂക്കിന്റെ തനത് വാഴയിനമാണ് ചെങ്ങാലിക്കോടൻ. കരിയന്നൂരും എരുമപ്പെട്ടിയും വടക്കാഞ്ചേരിയും ചേലക്കരയുമെല്ലാം ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിന്റെ അടയാളങ്ങളിലൊന്നാണ് ഈ വാഴ. ഓണക്കാലത്തെ ഭക്ഷ്യവിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത വറുത്തുപ്പേരിയും പഴനുറുക്കും പഴംപായസവുമെല്ലാം ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലയിൽ നിന്ന് തയ്യാറാകുമ്പോൾ അതിന് രുചി ഏറെയാണ്. ഉരുണ്ട സ്വർണ്ണനിറമുള്ള പഴമാണ് പ്രത്യേകത. എരുമപ്പെട്ടി മങ്ങാട് സ്വദേശികളും മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയ കുരവൻകുഴി സതീഷും സഹോദരൻ ബാബുവും ചേർന്ന് വളർത്തിയെടുത്ത 2000 വാഴക്കുലകളാണ് ഈ ഓണവിപണിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചാണകം കൊണ്ടാണ് ഇത് ഉണ്ടാക്കണത്. ചാണകം തോലൊക്കെ ഇട്ടിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. പഴത്തിന് നല്ല മധുരം, നല്ല കരച്ചന്തം വരും. ആൾക്കാർക്ക് നല്ല ടേസ്റ്റ് അമഞ്ഞ് വരുന്ന ആൾക്കാർ വാങ്ങാൻ. പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ചെങ്ങഴി നാട്ടിൽ നിന്നാണ് ചെങ്ങാലിക്കോടൻ എന്ന പേരിന്റെ ഉത്ഭവം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി ഈ കാഴ്ചക്കുലകൾ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നുവെന്ന് ചരിത്രം. ഗുരുവായൂരിലേക്ക് കാഴ്ചക്കുലകൾ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. മോഹവിലയാണ് ഈ നേന്ത്രക്കുലയുടെ പ്രത്യേകത. ഇവിടുത്തെ മണ്ണിന്റെയും പ്രകൃതിയുടെയും ഒരു ഇതിൻ്റെ ഇതിലാണ് ഈ ചെങ്ങാലിക്കോടൻ വാഴ കണ്ടമാനം ഇവിടെ ഉള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ഗുരുവായൂർ അമ്പലങ്ങളിലേക്കും ഒക്കെ കാഴ്ചക്കുലകളായിട്ട് നന്നായി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 1300 രൂപ 1400 രൂപ വരെ ഒരു കുലയ്ക്ക് കിട്ടുന്നുണ്ട്. മച്ചാടുമലയിൽ നിന്ന് കീഴ്ത്തടങ്ങളിലേക്ക് ഒഴുകുന്ന കേച്ചേരിപ്പുഴയുടെ തീരത്തെ എക്കൽ മണ്ണിൽ വേരുകളാർത്തിയ ഈ വാഴയിനം ഇന്ന് മറ്റ് പലയിടങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. ഓണത്തിൻ്റെ വാഴക്കുലയഴകെന്നാൽ അത് ചെങ്ങാലിക്കോടനാണ്. എരുമപ്പെട്ടി മങ്ങാടുള്ള വാഴത്തോട്ടത്തിൽ നിന്നും ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24. ചെങ്ങാലിക്കോടനെ കണ്ടിട്ട് നല്ല ഗമാലിറ്റിയുള്ള വാഴപ്പഴമാണെന്ന് തോന്നുന്നു. ഗമാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷൊന്നും അല്ല കേട്ടോ. ആ ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. 68th നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി ജലഘോഷയാത്ര സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ഘോഷയാത്രയിൽ കലാരൂപങ്ങളും ചെറുവള്ളങ്ങളും അണിനിരന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ജലമേളയുടെ വരവറിയിപ്പാണിത്. ആടിയും പാടിയും താളം പിടിച്ചും ആലപ്പുഴക്കാർ ആഘോഷിക്കുകയാണ്. രണ്ടു വർഷത്തിന് ശേഷം നടക്കുന്നത് കൊണ്ട് തന്നെ ആവേശം ഒരൽപ്പം കൂടും. വള്ളംകളിക്ക് മുന്നോടിയായി ഓരോ ദിവസവും വ്യത്യസ്തമായ കലാ സാംസ്കാരിക പരിപാടികളാണ് നഗരസഭ ഒരുക്കിയിരിക്കുന്നത്. ഈ ജലമാമാങ്കം ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേളയായി ഇതിനോടകം തന്നെ 10,000-ആയിരക്കണക്കിന് ആളുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 9 വിഭാഗങ്ങളിലായി 79 വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇതിനോടകം തന്നെ നിരവധി ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. കാണികളുടെ പങ്കാളിത്തം കൊണ്ടും ജലമേള ശ്രദ്ധേയമാകുമെന്നുറപ്പ്. വള്ളംകളിക്കപ്പുറം മറ്റൊരു ലഹരി ആലപ്പുഴക്കില്ല. 68th നെഹ്റു ട്രോഫി ജലോത്സവത്തെ വരവേൽക്കാൻ ആലപ്പുഴ തയ്യാറാണ്. അതീക്ഷണപ്പം വിഷ്ണു സുരേഷ്. ഈ ജലമാമാങ്കത്തിന് എല്ലാവിധമായ ആശംസകളും. എന്തായാലും ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളി വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.